ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി രീതിയിലുള്ള ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കിയാലോ? അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. അതിനുവേണ്ടി ഞാനിവിടെ 3 തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, ഉഴുന്ന്, കുരുമുളക്, പുളി, കറിവേപ്പില. പിന്നെ വെറൈറ്റി ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുനാരകത്തിൻ്റെ ഇലയില്ലേ, അത് ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ലെമൺ ലീഫ് കൊണ്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തിങ്ങെടുക്കാം. അപ്പോൾ നമുക്ക് ലെമൺ ലീഫ് ഇല്ലെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ ഇലയില്ലേ, അത് വെച്ചാണെങ്കിൽ നമുക്കിത് ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്, ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ബ്രൗൺ നിറമാവുന്നതോടെ വരെ നമ്മൾ നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കുക. ദേ ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് നമ്മുടെ മിക്സെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടേ, ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറ്റൽ മുളക് ചേർക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ദേ നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് മിക്സായി വന്നപ്പോൾ നല്ല ചുമപ്പ് കളറിൽ വന്നിട്ടുണ്ട് ഇല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം തന്നെ ചമ്മന്തിയായിട്ട് നമുക്ക് കഴിക്കാം, നല്ല മണവുമാണ്. പക്ഷേ ഇത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ്ടേ നമ്മുടെ ചമ്മന്തിപ്പൊടി മിക്സിയിലിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. അപ്പം നല്ല ചൂടൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദേ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.